നമസ്കാരം. ക്രിസ്ത്യൻ സംഘടനകളായ ക്രോസും കാസയും മനോരമ പത്രം ബഹിഷ്കരിക്കുകയും ഒപ്പം കത്തിക്കുകയും ചെയ്യുമെന്ന്, അതായത് ഈ കഴിഞ്ഞ ഞായറാഴ്ച കത്തിക്കുകയും ചെയ്യും എന്ന വാർത്ത ആദ്യമായിട്ട് പുറത്തുവിട്ടത് ഞങ്ങളാണ്, തത്വമയാണ്. അതേപോലെ തന്നെ അവർ പറഞ്ഞതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഞായറാഴ്ച മനോരമ പത്രം ബഹിഷ്കരിക്കുകയും ഒപ്പം കത്തിക്കുകയും ചെയ്തു. അത്തരം ചില കാഴ്ചയിലേക്ക് ഇനി എന്തിനാണ് ഇവർ ഇത് ചെയ്തതെന്നല്ലേ. അനുദിനം ഇസ്ലാമിക വൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ് മനോരമയിൽ. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയവരാണ് ഈ ക്രിസ്ത്യൻ സംഘടനകളും ക്രിസ്ത്യാനികളും. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ അത് ബഹിഷ്കരിക്കുന്നത്. ക്രിസ്തീയ സഭകളെ അവഗണിച്ചുകൊണ്ട് ക്രിസ്തീയ സഭയുടെ ആധികാരികമായ കാര്യങ്ങൾ ഗവൺമെൻറ് മുമ്പിൽ എത്തിക്കുകയോ ക്രിസ്തീയ സഭയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഇടപെടുകയോ ചെയ്യാത്ത മലയാള മനോരമ പത്രം വർഷങ്ങളായി കാലാകാലങ്ങളായി മാതാപിതാക്കളിലൂടെ വാങ്ങിച്ചുകൊണ്ടിരുന്ന ഈ പത്രം ഇനി മുതൽ ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു. ഇനി മുതൽ ഈ മനോരമ പത്രം വാങ്ങുന്നതല്ല, ഇതിന് പ്രോത്സാഹനം കൊടുക്കുകയുമില്ല. ആ തീരുമാനമെടുത്തുകൊണ്ട് ഞങ്ങളിതിന് കത്തിക്കുന്നു. ഒരു പ്രതികരണം കണ്ടില്ലേ, കഴിഞ്ഞില്ല, ഇനിയുമുണ്ട്. ഇതേപോലെ തന്നെ സുഹൃത്തുക്കളെ, മനോരമ പത്രം നമ്മളെ എല്ലാവരും പരിചയപ്പെട്ടിരിക്കുകയാണ്. എന്നോട് വലിയ താല്പര്യമുള്ളവരാണ്. ഒരിക്കലും ഒരു ചേട്ടൻ എന്നോട് പറയുണ്ടായി, എന്തുവന്നാലും ഞാൻ മനോരമ നിർത്തിയില്ലെന്ന് പറഞ്ഞത്. അതുപോലെ മനോരമയായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു. പക്ഷേ മനോരമ മുസ്ലിം പക്ഷം ചേർന്ന് ക്രിസ്ത്യാനികളെ അവഗണിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് ഇത്രമാത്രം ശക്തമായ പ്രതിഷേധം ഉണ്ടാകുവാനുള്ള കാരണം അവർ നിരന്തരമായി നമ്മളെ അവഗണിക്കുന്നു, തിരസ്കരിക്കുന്നു, ബഹിഷ്കരിക്കുന്നു എന്നുള്ളതല്ല, മാത്രമല്ല ഈ കഴിഞ്ഞ ഈ മാസം 3-ാം തീയതി സംയുക്ത ക്രൈസ്തവ സമിതിയുടെ സെക്രട്ടേറിയറ്റ് ധർണയും സമ്മേളനവും അവർ മനഃപൂർവ്വമായിട്ട് ഒരു വാർത്ത പോലും കൊടുക്കാതെ, ഒരു വാചകം പോലും കൊടുക്കാതെ ബഹിഷ്കരിച്ചു. സെക്രട്ടേറിയറ്റ് നടന്ന ആ സമരത്തിൻ്റെ നടക്കും എന്നുള്ള കാര്യം പ്രസ് കോൺഫറൻസ് നടത്തി അറിയിച്ചിരുന്നാണ് അവരെല്ലാവരും റിപ്പോർട്ടർമാരും ചാനലും ക്യാമറമാനും എല്ലാവരും വന്ന് നിന്നിട്ട് ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ട് നിന്നിട്ട് അവസാനം വന്നപ്പോൾ ചാനലിനും വന്നില്ല, നമ്മുടെ ഈ പത്രത്തിലും വാർത്ത കൊടുത്തില്ല. ഇത് നമ്മളോടുള്ള അങ്ങേയറ്റത്തെ ധിക്കാരപരമായിട്ടുള്ള നടപടിയാണ്. ഇതിനെതിരെ നമ്മൾ പ്രതിഷേധിക്കുകയാണ്. മനോരമ വരുത്തുന്നവരെ മനോരമ നിർത്തും. മനോരമയ്ക്കെതിരായിട്ടുള്ള പ്രതിഷേധം ഈ മനോരമ പത്രം കത്തിച്ചുകൊണ്ട് ഞങ്ങൾ മനസ്സില്ല എങ്കിൽ പോലും പ്രകടിപ്പിക്കുകയാണ്. മനോഹരം നമുക്ക് ഇനി വേണ്ടേ വേണ്ട. ഇത് അവർ ബഹിഷ്കരിക്കുന്നതിൻ്റെ ആദ്യ പടിയാണ്. ഇത് ഇനി അനുദിനം ഈ ബഹിഷ്കരണവും ഇതേപോലെ തന്നെ കത്തിക്കലും ഒക്കെ കൂടിക്കൂടി വരാൻ തന്നെയാണ് സാധ്യത. കാരണം ഇപ്പോൾ ഈ മനോരമയുടെയും അതിൻ്റെ ഡയറക്ടർ ബോർഡിൻ്റെയൊക്കെ ഉള്ളുകളികൾ ഓരോന്നോരോന്നായിട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇനി ഒരുപക്ഷെ പൊതുസമൂഹത്തിന് മുന്നിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചേക്കാം. എന്തായാലും മനോരമയുടെ സമയം അത്ര ശരിയല്ല എന്ന് മാത്രമേ തൽക്കാലം പറയുന്നുള്ളൂ. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.